നമുക്ക് പെട്ടെന്ന് മുടി ഉണക്കണം എന്നുണ്ടെങ്കിൽ ഹെയർ ഡ്രയർ വേണം, ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ സ്ട്രെയിറ്റ്നർ വേണം, ഇനി ഒന്ന് കേൾ ചെയ്യണമെങ്കിലോ അതിനൊരു കേളർ വേണം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ ഡിവൈസിൽ കിട്ടുവാണെങ്കിലോ അടിപൊളിയല്ലേ. നമുക്ക് എല്ലാവർക്കും ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഞാനിപ്പോൾ ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഹെയർ സ്ട്രെയിറ്റൺ ചെയ്യുന്നത്, അതും വീട്ടിൽ. ഞാനിപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഇത് വൈകുന്നേരം ആയപ്പോഴും നമ്മളെ ഈ ഒരു സംഭവം പോയിട്ടില്ല, മുടിയിൽ നിന്ന് സ്ട്രെയിറ്റനിങ് ഒന്നും പോയിട്ടില്ല, നമ്മൾ കെട്ടിവെച്ചിട്ടൊന്നും പോയിട്ടില്ല. ഇതാണ് വൈകുന്നേരത്തെ അവസ്ഥ കേട്ടോ, നമ്മളിങ്ങനെ ഇങ്ങനെ മെസ്സി ആക്കി കഴിഞ്ഞാലും അതവിടെ സെറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. സോ ലെറ്റ്സ് വാച്ച്. സോ ഇതാണ് സംഭവം. അഗാറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഹെയർ ഡ്രയർ ആണ് കേട്ടോ. മോറോവർ ഇതൊരു വോളുമനൈസർ ആണ്, നമുക്ക് ഒരുപാട് മുടിയില്ല, ഭയങ്കര തിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഒരു കോഡ് വയർ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, അപ്പോൾ കുറച്ച് ദൂരൊക്കെ ആണെങ്കിലും കേൾ ചെയ്യുമ്പോഴൊന്നും യാതൊരു പ്രശ്നമില്ല. ലൈറ്റ് വെയ്റ്റ് ആണെന്നൊക്കെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊരു 500 എബോ ഗ്രാം ഉണ്ട്, കുറച്ച് വെയ്റ്റ് ഉണ്ട്. നമ്മളൊരു 6 മിനിറ്റ്സ് എബോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വെയ്റ്റ് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോ, 360 ഡിഗ്രി വരെ കറങ്ങുന്നതിൻ്റെ ഒരു പവർ കോഡാണ്, അതുകൊണ്ട് നമുക്കിങ്ങനെ കെട്ടുകുടുങ്ങത്തൊന്നുമില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കെട്ടാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇതിനൊരു നൈലോൺ പിൻ ബ്രിസിൽസ് ആണ് വരുന്നത് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ മുടി ഡീടാങ്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം വെള്ളം തലയിൽ വേണം കേട്ടോ, അതായത് നെറുകിലൊന്നല്ല, നന്നായിട്ട് തുടച്ചതിന് ശേഷം ഹെയർ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് വർക്കാവുന്ന ആവാത്ത പോലെ എനിക്ക് യൂസ് ചെയ്തിട്ട് മനസ്സിലായത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടോ, 24K ഗോൾഡിൻ്റെ ഒരു കോട്ടിംഗ് ആണ് സ്റ്റൈലിംഗ് സർഫസിൻ്റെ അവിടെ വരുന്നത്. ഗോൾഡ് അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് സംഭവമാണ്. പിന്നെ ഈവൻലി നമുക്ക് ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബ്രിസിൽസ് ഒന്നും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂട് വരില്ല കേട്ടോ, നമുക്ക് അത്രയും കൺവീനിയൻ്റ് ആണ്. സ്കാൽപ്പിൻ്റെ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പൊള്ളലോ, പൊതുവെ നമുക്ക് അങ്ങനെയല്ലേ ഡ്രയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഇത്, ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് 1999 രൂപ കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ഇതിൻ്റെ എനിക്ക് തോന്നി കേട്ടോ അത് നല്ല അഫോർഡബിൾ ആയെന്ന് തോന്നി, കാരണം ഈ എല്ലാം സ്ട്രെയിറ്റ്നറും കളറും ഡ്രയറും വോളുമിനൈസറും എല്ലാം ഒന്നിൽ കിട്ടുവാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്, ബോയ്സിനും ഗേൾസിനും. ഇപ്പോൾ സുതിക്കും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മുടി ജസ്റ്റ് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ടവൽ വെച്ചിട്ടൊന്ന് പാഡ് ഡ്രൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം മുടി രണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ടാങ്കിൾ ഫ്രീ ആക്കണം, അതായത് ഭയങ്കര കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് ഡീടാങ്കിളും ചെയ്യും, എന്നാൽ പോലും നമ്മളൊന്ന് കൈകൊണ്ട് മാത്രം ഒന്ന് കെട്ടൊക്കെ മാറ്റി കേട്ടോ. ഞാനിപ്പോൾ മുടി അധികമായിട്ട് കെട്ടൊന്നും മാറ്റിയില്ല, എന്നാൽ കുറച്ച് കെട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ലോറിയലിൻ്റെ സെറോട്ട കുറച്ച് ഇട്ടിട്ടുള്ള. ഇപ്പോൾ വലിയ കടയിൽ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സ്ട്രെയിറ്റ്നർ അല്ലെങ്കിൽ ഒരു ഡ്രയറൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ നല്ല ടെൻഷൻ എനിക്കുണ്ട്. ഞാൻ ആദ്യം അത് സുധിയുടെ ഹെയറിലൊന്ന് പരീക്ഷിച്ച് നോക്കി കേട്ടോ, അപ്പോൾ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിലിവിടെ ആണ് കേട്ടോ ഓൺ ബട്ടൺ ഓഫ് ബട്ടൺ ഓൺ ബട്ടൺ അതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ 1, 2, 3 പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല. ഇതുപോലൊരു സാധനം ആദ്യമായിട്ട് ഒരു പൊട്ടത്തേക്ക് കിട്ടിക്കഴിഞ്ഞുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളിതിൽ ആദ്യം കാണുക. പിന്നെ ഇത് തൊട്ട് നോക്കുമ്പോഴൊന്നും ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞാൻ തൊട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. പിന്നെ ഇത് എനിക്കും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും ഇതുവരെ യൂസ് ചെയ്യാത്തവർക്ക് പോലും ചെറുതായിട്ടൊരു കോൺഫിഡൻസ് വരും. പിന്നെ ഇത് മുടിക്ക് അങ്ങനെ ഡാമേജ് വരുത്തത്തില്ല, കാരണം ഒരുപാട് മുടി നമുക്ക് കോംബ് ചെയ്യുമ്പോൾ കെട്ട് പോകത്തില്ലേ, അല്ലെങ്കിൽ നനഞ്ഞ മുടി കെട്ടിറക്കുമ്പോഴൊക്കെ ഒരുപാട് ചീപ്പിൽ പോകത്തില്ലേ, പക്ഷേ ഇതങ്ങനെ ഒന്നും പോകുന്നില്ല. ഒരു 5-6 മുടി മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. പിന്നെ മുടി കരിയുന്ന സ്മെല്ല് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ, ഈവൻലി നമ്മുടെ ഹെയറിലേക്ക് ഹീറ്റ് ഇങ്ങനെ വരുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു.
ആക്ച്വലി ഇതുപോലത്തെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി മാഞ്ഞ് അങ്ങനെ വരത്തില്ല. അത് നമ്മളെ കോഡ് വയർ കറക്റ്റ് പ്ലഗിൽ കുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇടയ്ക്ക് ഊരിയാടുന്ന സൗണ്ടാണ് ആ കേൾക്കുന്നത്. പിന്നെ ഇതുപോലെ അല്ല നമ്മളിപ്പോൾ സ്ട്രെയിറ്റൻ നല്ല വോളുമനൈസിങ് ആയിട്ട് സ്ട്രെയിറ്റൻ ആയിട്ട് കിട്ടാനുള്ള മെത്തേഡ് ഇതല്ല കേട്ടോ. ഇത് ഞാൻ ചുമ്മാന്നല്ല, എനിക്ക് അപ്പം അതേ അറിയണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ചീവി നോക്കുകയാണ്, എനിക്ക് പേടി, എൻ്റെ മുടി ഇങ്ങനെ കരയോ. അറിയാത്ത ആളുകൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവത്തില്ല, ആ ഒരു പേടിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി, കുറച്ച് കൂടുതൽ മുടി എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ കോംബ് ചെയ്യാന്ന്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ കുറച്ച് ലെയർ എടുത്ത് ചെയ്യരുത്, സാധാ സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന പോലെ. ഇത് കോംബ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ ലെയർ എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന മെത്തേഡാണ് കറക്റ്റ് മെത്തേഡ് കേട്ടോ. അതായത് നന്നായിട്ട് ഹെയർ ഡ്രൈ ആവുകയും ചെയ്യും, സ്ട്രെയിറ്റ് ആവുകയും ചെയ്യും. അടിഭാഗം നമുക്ക് കേൾ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഹൈ സ്പീഡിലാണ് ഇട്ടത്, അതായത് ഏറ്റവും ലാസ്റ്റത്തേലുണ്ടല്ലോ, ഹൈ സ്പീഡ് വിത്ത് ഹൈ ടെമ്പറേച്ചറിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനി ആ ടെമ്പറേച്ചർ പറ്റത്തില്ലെങ്കിൽ നമുക്ക് മറ്റേതിൽ തന്നെ സ്ലോയിലും ലോ സ്പീഡിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം കണ്ടില്ല, എൻ്റെ മുന്നത്തെ ഹെയർ ഇങ്ങനെയാണ്. സാധാ എൻ്റെ ഹെയർ അത്യാവശ്യം ഭയങ്കര കേളി അല്ലെങ്കിലും അത്യാവശ്യം കേളിയായിട്ടാണ് ഇരിക്കാറുള്ളത്. ഭയങ്കര നമുക്ക് ഒതുങ്ങാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒതുങ്ങി ഫ്രിസ് ഫ്രീ ആയിട്ട് സ്ട്രെയിറ്റൺ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ മുന്നിലുള്ള ഫ്രിഞ്ചസ് ഉണ്ടല്ലോ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, കണ്ടില്ലേ എത്ര സ്ട്രെയിറ്റായി, നല്ല ഷൈനിങ് ആണ്. നമ്മളിത് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ മുടി കാണാൻ നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു തെറ്റും കാര്യങ്ങളൊക്കെ പറ്റാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുവാണ്. ഞാൻ ആദ്യം ഫിലിപ്സിൻ്റെ സ്ട്രെയിറ്റ്നർ വാങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത്. അതായത് എനിക്ക് മറ്റേ സാധാ സ്ട്രെയിറ്റ്നർ ഉണ്ടല്ലോ, നമ്മളതിൻ്റെ ഉള്ളിൽ മുടി വെച്ചിട്ട് ഇങ്ങനെ സ്ലീക്ക് ചെയ്യുന്ന, അതല്ല ബ്രഷ് വാങ്ങാനോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതാണ് കുറച്ചും കൂടെ ഒരു പേടി ഇല്ലാതിരുന്നത്. പക്ഷെ അത് സുതുക്കി യൂസ് ചെയ്യാനോ ഒരു പേടി, കാരണം സ്കാൽപ്പിൽ തട്ടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. ആ സമയത്താണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്നത്. അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തു, സാധനം വരുത്തിച്ചു. 1999 രൂപ കേട്ടോ, 1999 rupees ആണ് ഇതിൻ്റെ റേറ്റ്. ഓഫർ വരുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആ കറക്റ്റ് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം കനമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൈയൊക്കെ കടയും. അപ്പോൾ ഹസ്ബൻഡിനെ കൂടെ ഒക്കെ ഒന്ന് മുടി ചെയ്യിപ്പിച്ചാൽ മതി, കാരണം എനിക്കിത് നല്ല കുറച്ച് കനം തോന്നി. പക്ഷേ അതിൻ്റെ വെയിറ്റ് വരുന്നത് 600 grams വരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് വീഡിയോയിൽ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്ര ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല. പിന്നെ നമ്മളെ മുടി ഉണങ്ങിയ മുടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്ട്രെയിറ്റൺ ചെയ്യാൻ പറ്റത്തില്ല, കേൾ ചെയ്യാൻ പറ്റത്തില്ല. ഡ്രയർ പോലെ നമുക്കൊരു ചെറിയ ഹീറ്റ് കൊടുക്കാനേ ഉള്ളൂ. നന്നായിട്ട് മുടി, അതായത് നമ്മൾ കുളിച്ച് ഒന്ന് ടവൽ വെച്ച് ഒന്ന് ഒപ്പിയൊക്കെ എടുത്തതിന് ശേഷം നമ്മളിത് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെ മുടി കുറച്ച് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം വെച്ച് സ്പ്രേ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സ്ട്രെയിറ്റ്നർ ആയാലും ഹെയർ ഡ്രയർ ആണെങ്കിലും എന്ത് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേയും സെറം എന്തെങ്കിലും യൂസ് ചെയ്യുക. ഹീറ്റ് പ്രൊട്ടക്ഷൻ ടൈപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സെറം യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ഷൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഒരു 8-10 മിനിറ്റ് ഒക്കെ വേണ്ടി വന്നു ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 6 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഏത് എവിടെയാണ് ഫ്രണ്ട് ഭാഗത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയി ഉണ്ടാവും. ഉള്ളിലും അതേപോലെ തന്നെ വെള്ളം വറ്റുന്നതിന് മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ ഈവൻലി ഹീറ്റ് സ്പ്രെഡായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആ പുറം ഭാഗമാണ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ തേച്ചുകൊണ്ടിരുന്നിരുന്നത്. തേക്കില്ല, തേമ്പ എന്നൊക്കെ പറയും അതുപോലെ. അപ്പോൾ അത് കേട്ടോ നല്ല രസത്തിൽ വന്നിട്ടില്ല. എൻ്റെ മുന്നത്തെ ഹെയറും ഇപ്പോഴത്തെ ഹെയറും തമ്മിൽ ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബോയ്സിനും ഇതുപോലെ തന്നെ കേട്ടോ. പക്ഷേ ഈ ബോയ്സ് ഹെൽമെറ്റ് വെക്കുമ്പോൾ ഒന്ന് താവുന്നുണ്ട്, അല്ലാത്തയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ആ സ്ട്രെയിറ്റനിങ് നമുക്ക് ഒരു ദിവസം വരെ ലാസ്റ്റ് ചെയ്യും. പിറ്റേ ദിവസം നമ്മൾ തല വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ചെയ്ത ഒരു രസത്തിൽ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ ഹെയർ നിൽക്കും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സാധനം വേണമെന്ന്. പക്ഷേ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഇതെൻ്റെ കാശ് മുതലായിട്ടോ, അത്യാവശ്യം യൂസ്ഫുള്ളായി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.